കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെന്റേഷൻ കേരള സർക്കാർ ഏറ്റെടുക്കുന്നത് അട്ടിമറിക്കാൻ ബി ജെ പി തൊഴിലാളി സംഘടനയായ ബി എം എസ് ശ്രമിക്കുന്നതായി ആരോപണം ബി എം എസിന്റെ നിലപാട് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണെന്ന് എം പി രാജേഷ് എം പി പറഞ്ഞു വിവിധ കമ്പനികൾക്ക് വേണ്ടി വാൽവുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെന്റേഷൻ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തപ്പോൾ തൊഴിലാളി താൽപര്യം മുൻനിർത്തി പാലക്കാട്ടെ സ്ഥാപനം ഏറ്റെടുക്കാൻ കേരള സർക്കാർ സന്നദ്ധത അറിയിച്ചിരുന്നു രാജസ്ഥാനിലെ മാതൃസ്ഥാപനമായ കോട്ട യൂണിറ്റ് അടച്ചുപൂട്ടുന്നതോടൊപ്പം പാലക്കാട് യൂണിറ്റും അടച്ചുപൂട്ടാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാൽ കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല കാലങ്ങളായി തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകണമെന്നും അവശേഷിക്കുന്ന തുക കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്നുമായിരുന്നു തീരുമാനം കോടി ോളം തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ ആവശ്യമാണ് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാതെ കൈമാറ്റം നടത്തരുതെന്നാവശ്യപ്പെട്ട് ബി എം എസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കൈമാറ്റ നടപടികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആനുകൂല്യം നേടിയെടുക്കുന്നതിന് പകരം കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത് കൈമാറ്റ നടപടികൾ അട്ടിമറിക്കാനാണെന്ന് സംശയിക്കുന്നതായി എം പി രാജേഷ് എം ഏറ്റെടുക്കുന്നത് അതിനുവേണ്ടി ഇത്രയും വലിയ ബാധ്യത ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ തൊഴിലാളികളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അത് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരമൊരു അട്ടിമുറിയുമായിട്ട് വരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് അതിന് ബി എം എസ് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ കൂട്ടുനിൽക്കുന്നത് അങ്ങേയറ്റം അപമാനകരവും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ പാലക്കാട് യൂണിറ്റ് നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ അറ്റാദായം ഉണ്ടാക്കിയിരുന്നു കൈമാറ്റ നടപടികൾ വേഗത്തിലാക്കണമെന്നും ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാനാണ് മറ്റ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പാലക്കാട്